وانت ماشي كده في سماعه. السلام عليكم ورحمه الله وبركاته. انا فبراير 4 بر بعد سمعت اللي احنا قلنا لك بعراش اللي هو عليها ده പലും കാണുന്നതുപോലെ തന്നെ നമുക്കിന്നും ഈ വീഡിയോയിൽ കൂടി പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭംഗിയും കാണാം. ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ ഉണ്ട്. അല്ലാഹു നിങ്ങളുടെ വീടുകളിലൊക്കെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊന്ന് വർഷിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു സാധിച്ചു തരട്ടെ. അതുപോലെ നമ്മുടെ മക്കള്, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അവരിലൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്കും ഉണ്ടാവണം. ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നിട്ട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള അവസരം തരണേന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനോട്. നിങ്ങളും കൂടി ദുആ ചെയ്യണം. പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ പഠിച്ചവനെ ഇവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമെന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നമുക്കൊരു ദുആ കാണാം. ഒരു പാവ മനുഷ്യൻ കാബാലെന്നൊരു ദുആ ചെയ്യുന്നുണ്ടോ പ്രഭാതത്തിൽ? അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മളൊക്കെ ഉൾപ്പെടട്ടെ റബ്ബെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു വരും നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ പല ആൾക്കാരുണ്ടാവാം. അവരുടെയൊക്കെ ഖബറല്ലാഹ് വിശാലമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അവരറിയാതെ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തു കൊടുത്ത് അവരുടെ കബറിൽ വെളിച്ചം കൊടുക്കട്ടെ. സ്വർഗത്തോപ്പാക്കി അവരെ കബറൊക്കെ മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രഭാതത്തിൽ ദുആ ചെയ്യുന്നു. ഏതായാലും നമുക്ക് അറമിൻ്റെ ചുറ്റുമുള്ള പ്രഭാത കാഴ്ചകളിലേക്കൊക്കെ കാണാം. എപ്പോഴും കാണുന്നത് പോലെ തന്നെ എത്ര മനോഹരമാണ് ആകാശത്തിലേക്കൊക്കെ നോക്കി. പടച്ചവന് ഇവിടെ വന്നിട്ട് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്തായാലും ഈ സമയത്തൊക്കെ ഇവിടെ നിൽക്കാനും ദുആ ചെയ്യാനും ഒക്കെയുള്ള അവസരം പടച്ചവൻ തരുന്നുണ്ടല്ലോ. അത് വലിയ ഹയറായ ഒരു കാര്യമാണ്. അള്ളാഹുവിന് ഇത്ര ശുക്ർ പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഇനി നമ്മളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഉദ്ദേശിച്ചൊന്നും നടക്കാതെ മനപ്രയാസം കൊണ്ട് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും പടച്ചവനെ നീ മാറ്റിക്കൊടുക്കണേ. ഇവിടെ കണ്ടോ എത്രയാ പ്രാക്കളും ആൾക്കാരൊക്കെ, എത്ര മനോഹരമാണ് പ്രഭാതം. ഏതായാലും ഇന്നത്തെ ഈ പ്രഭാതം അള്ളാഹു സുന്ദരമാക്കി മാറ്റിത്തരട്ടെ എല്ലാവർക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.